The book, Beyond Jewish Folklore. Eholat Khel Basipovava. Banav Yodi, Bishim, Abraham Ezra. ഇത്തവണ കൊച്ചിയിൽ നിന്ന് മടങ്ങി വരുമ്പോ നിനക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവരുന്നുണ്ട്. ഇനി ആരെയും കാണുന്നില്ല. അബ്രഹാം എസ്ര എന്ന ജ്യൂതശക്കനും റോസി എന്ന നസ്രാണി പെണ്ണും തമ്മിലുള്ള പ്രണയത്തിൽ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. കേരളത്തിലേക്ക് കുടിയേറിയ ജൂതന്മാരിലെ പിന്തലമുറയിൽപ്പെട്ട് ജൂതമാപ്പിള എന്ന വിളിപ്പേരുള്ള യാക്കൂബ് എസ്ര പല വിദേശ കച്ചവടക്കാരുമായി ബന്ധം സ്ഥാപിച്ച് കൊച്ചിയിലെ തന്റെ വാണിജ്യ സാമ്രാജ്യം വിപുലീകരിച്ചുകൊണ്ടിരുന്ന കാലം. എസ്ര, നീ ശനിയാഴ്ച വരെ ഇവിടെ നിൽക്കുക. നമുക്ക് ഒന്നിച്ച് മോട്ടോർ കാറിൽ പോവാം. ശരി ബാബ. വ്യാപാരി എന്നതിലുപരി കബല്ല എന്ന ജൂത ആഭിചാര താന്ത്രിക വിദ്യയിൽ അഗ്രഗണ്യനായിരുന്ന ജൂതമാപ്പിള തന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം ഇതാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചു. ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമി എന്ന സ്വപ്നവുമായി മുന്നേറുന്ന സയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഭാവിയായിരുന്നു ജൂതമാപ്പിള. ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണെന്നും എന്നെങ്കിലും ഒരിക്കൽ കുടുംബത്തോടൊപ്പം തന്റെ മാതൃരാജ്യത്തേക്ക് മടങ്ങാൻ കഴിയുമെന്നും അയാൾ പ്രത്യാശിച്ചു. എന്താ ഇത്ര വൈകിയേ? ആരും കാണാതെ ഇവിടെ എത്തണ്ടേ? എന്താ പുതിയില്? ഞാൻ പറഞ്ഞില്ലേ സമ്മാനം കൊണ്ടിരുന്നു, തുറന്നു നോക്ക്. ഇത് ഞങ്ങൾ ജൂതന്മാരുടെ കല്യാണത്തിന് മണവാട്ടി കൊടുക്കുന്നേ. നോക്ക്, റോസിക്ക് കൊടുക്കാനുള്ളേ നമ്മുടെ കല്യാണത്തിന്. നല്ല ഭംഗിയുണ്ടല്ലേ. തമ്പീരാൻ മോയമ്പ് തുണയായിരിക്കേണോ അലങ്കാരമങ്ങാനാദരിച്ചു കാട്ടേ അഴകുള്ള Oh.
എസ്രയുടെ കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ വളരുന്നു എന്ന സത്യം അവൾ മനസ്സിലാക്കി. അന്യമതക്കാരനായ എസ്രയെ സ്വന്തമാക്കാൻ കഴിയുമോ എന്നൊരു ഭയം ഉള്ളിലെവിടെയോ അവളെ അലട്ടുന്നുണ്ടായിരുന്നു. എന്നെ വിവാഹം കഴിക്കുമെന്ന് കുരിശാലെ സത്യം ചെയ്യസ്. പൊന്നിൻ കുരിശാണെ, സത്യം, നിന്നെ ഞാൻ വിവാഹം ചെയ്തിരിക്കും. ഓട്ടെ, ഞാൻ കൊച്ചിയിലെത്തിയ ഉടൻ തന്നെ വാബയോട് പറയുന്നുണ്ട് നമ്മുടെ കാര്യം. അനുഭവം അറിയാവോടാ നിനക്ക്? ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ഇവിടം വിട്ട് ഒരു നാള് പോവേണ്ടവരാ നമ്മള്. ഒരുപാട് നേടാനുണ്ടടാ നമുക്ക്. നാളെ ഈ ലോകം ഭരിക്കേണ്ടത് നമ്മള് ജൂതന്മാരാ. ആ ബോധം വേണം മനസ്സിലും പ്രവൃത്തിയിലും. തന്നെ തേടി വരുന്ന എസ്രയെ തിരഞ്ഞ് നിരാശയോടെ മുഴുകി. അലങ്കാരമങ്ങാനാദാരിച്ചു കാട്ടേ ഇനിയെങ്കിലൊന്ന് പറ മോളെ, ആരാണെന്ന് പറ. നീ പറയില്ലല്ലേ, ഇങ്ങോട്ട് വാടി, വരെ വാ ഇങ്ങോട്ട്, അവിടെ കിടത്ത്. എത്ര നിർബന്ധിച്ചിട്ടും അവൾ എസ്രയുടെ പേര് പറഞ്ഞില്ല. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല, നീ എന്നെ മറക്കണം. തമ്പീരാൻ മോയമ്പ് തുണയായിരിക്കേണോ, അലങ്കാരമങ്ങാനാദാരിച്ചു കാട്ടേണോ, അഴകുള്ള ജലയും കെട്ടിയുടുത്തുതേ. റോസിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് നാടറിഞ്ഞു. മുറിയിൽ നിന്ന് കണ്ടെടുത്ത കത്തും കുഞ്ഞിൻ്റെ മൊഴിയും എസ്രയിലേക്ക് വിരൽ ചൂണ്ടി. ജൂതമാപ്പിള എസ്രയെ കൂടാതെ ആഴ്ചയിലൊരിക്കൽ നാട്ടിലെത്തി കുടുംബത്തെ കണ്ടു മടങ്ങി. രോഗിയായ അമ്മയെ കാണാൻ
എന്നെങ്കിലും ഒരിക്കൽ എസ്ര വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ നാട്ടുകാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി. കാര്യങ്ങൾ സംസാരിക്കാൻ വേണേ നമുക്കൊന്ന് ഇരിക്കാം. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലല്ലേ, ഇവന്മാരുടെ ബലത്തിലാ നീ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ നിനക്ക് നന്നായി അറിയാലോ. നീ വണ്ടിയെടുക്ക യേശ്രാ, വണ്ടി എടുക്കാൻ. ജനക്കൂട്ടത്തിന്റെ വിധി നിർണയമായിരുന്നു. കണ്ണുകൾ വെച്ച് സ്വന്തം മകൻ എഞ്ചിൻ ജാമി ആക്രമിക്കപ്പെടുന്നത് ജൂതമാപ്പിളയ്ക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. ക്ഷതമേറ്റിരുന്ന എസ്ര ഇനി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എസ്രയുടെ ആത്മാവ് ശരീരം വിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ ജൂതമാപ്പിള ആഭിചാരക്രിയകളിലേക്ക് തിരിഞ്ഞു. ആ ആത്മാവിനെ ഒരു വീഞ്ഞുപെട്ടിയിലേക്ക് ആവാഹിച്ച് ഡിബുക്കിനെ സൃഷ്ടിക്കുക എന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടു. തൻ്റെ ഏക മകനെ ഇല്ലാതാക്കിയ മനുഷ്യകുലത്തോട് അവൻ്റെ ജീവൻ കൊണ്ട് തന്നെ അയാൾക്ക് പകരം വീട്ടണമായിരുന്നു. ഒരു ജീവച്ഛവമായി എസ്രയെ കാലത്തിന് വിട്ടുകൊടുക്കാൻ ജൂതമാപ്പിള തയ്യാറായില്ല. എസ്രയുടെ ആത്മാവിനെ ഒരു വീഞ്ഞുപെട്ടിയിൽ ആവാഹിച്ച് ഡിബുക്കിനെ സൃഷ്ടിക്കുക എന്ന ആഭിചാരക്രിയയിലേക്ക് ജൂതമാപ്പിള തിരിഞ്ഞു. ഈ നാട്ടിലെ അവസാനത്തെ ജൂതനം ഇല്ലാതായി കഴിയുമ്പോൾ പകയൊടുക്കിൽ നിന്ന് പാകപ്പെട്ട ഒരു ശരീരത്തിൽ പ്രവേശിച്ച് നാടിൻ്റെ തന്നെ സർവനാശത്തിന് വഴിയൊരുക്കുന്ന രീതിയിലാണ് ആ ജൂതതാന്ത്രികൻ ഡിബുക്ക് രൂപകൽപ്പന ചെയ്തത്. ഡിബുക്ക് സൃഷ്ടിക്കാൻ വിധിപ്രകാരം ഭൗതിക ശരീരം ദഹിപ്പിക്കാനോ മണ്ണിലടക്കം ചെയ്യാനോ പാടില്ല. താന്ത്രിക ക്രിയകൾക്കൊടുവിൽ ജൂതമാപ്പിള മകന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുക്കിവിട്ടു. സെമിത്തേരിയിലെ മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ടത് എസ്രയുടെ മൃതശരീരം അല്ലെന്നും അത് വെറുമൊരു മരപ്രതിമയായിരുന്നുവെന്നും ആരും അറിഞ്ഞില്ല.
ഡാ